വെൽക്കം ബാക്ക് ടു ചാനൽ ട്യൂൺസ് ആണ് ഞാൻ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാൾ ഡെക്കറേറ്റ് ആണ്. ഞങ്ങൾ പറഞ്ഞായിരുന്നു ബോട്ടിലായിട്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് നിർത്തിയിട്ട് അല്ലാത്ത ക്രാഫ്റ്റ് ഒക്കെ ഇടാം. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഒരു വാൾ ഡെക്കറേറ്റ് വെൽക്കം ഒക്കെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ അടിപൊളി കിടുക്കറ്റ് സാധനമാണ്. അപ്പം ആദ്യം തന്നെ നമ്മളൊരു കാർഡ്ബോർഡ് സർക്കിൾ ഷേപ്പിൽ വെട്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് റെക്ടാംഗിൾസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. എന്നുവെച്ചാൽ നമുക്ക് ബ്രിക്ക് പോലെ വെക്കാനാണ്. ആ കാർബോ സർക്കിളായിട്ട് വെട്ടിയിങ്ങനെ കാർബോണിൻ്റെ മേലിങ്ങനെ ബ്രിക്ക് ബ്രിക്ക് പോലെ വെക്കുക. അപ്പം വീഡിയോ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ വെട്ടിയെടുക്കുക. കുറച്ച് പീസസ് നമുക്ക് അധികം വേണം, കുറച്ചുകൂടെ കുറച്ച് കുറേ വേണം. കാരണം നമുക്ക് ആ സർക്കിൾസ് ഫുള്ള് ആ ഇതേപോലത്തെ കുറച്ച് റെക്റ്റാംഗിൾസ് പോലെ ഇതിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കവർ ചെയ്യണം. ബ്രിക്സ് ആണ്. അപ്പം അത് അതിൻ്റെ മേളിൽ കൂടി നമ്മൾ വെൽക്കം അങ്ങനെയൊക്കെ എഴുതിയിട്ടായിരിക്കും വീണ്ട് ഫ്രണ്ടിലൊക്കെ വെക്കാൻ നല്ല ഒരു കിടക്കാച്ച സാധനമാണ് കണ്ടോ. കണ്ടോ ഇങ്ങനെ കുറേ എണ്ണം വെട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ സർക്കിളിൻ്റെ മേളിലോട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോൾ വെച്ച് ഇതൊട്ടും നല്ലതായിട്ട് ഒട്ടും കേട്ടോ. വേറെ ഗ്ലൂ ഒന്നും വേണ്ട, ഫെവിക്കോൾ വെച്ച് നല്ലതായിട്ട് ഒട്ടും. അപ്പം ഇതേപോലെ ഗ്ലൂ തേച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളിപ്പോൾ ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞാൽ എല്ലാം കുറച്ച് വലുതായിരിക്കണം, വലുതായിട്ട് വേണം ഒട്ടിക്കാൻ. ഞങ്ങളുടെ അവിടെ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഇടയ്ക്ക് കുഞ്ഞ് ഇതൊക്കെ വെട്ടി, അതായത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ നിങ്ങളാരും ചെയ്യാതിരിക്കുക. നിങ്ങൾ വെട്ടുമ്പോൾ കുറച്ച് വലിയ റെക്റ്റാംഗിൾസ് വെട്ടിയിട്ട് ഒട്ടിക്കുക, അപ്പം നല്ല ഷേപ്പായിരിക്കും. എന്തായാലും ഞങ്ങൾ ലാസ്റ്റ് ചെയ്തപ്പം നല്ല അടിപൊളിയായി. അപ്പം ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നല്ല ഒരു കുറച്ച് വലുതായിട്ട് തന്നെ ഒട്ടിക്കുക. കണ്ടോ ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ കണ്ടോ ഇങ്ങനെ കുഞ്ഞൊരു കാർബോർഡ് ഒക്കെ ഒട്ടിച്ചേക്കുന്നത്, അത് അവിടെ ഫില്ലാവാത്തതുകൊണ്ടാണ്. പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ബ്രൗൺ കളർ അക്രിലിൻ്റെ അക്രിലിക് കളറിൻ്റെ ബ്രൗൺ കളർ അടിച്ചു കൊടുക്കണം. അതിൻ്റെ നടുക്കൊരു കറുപ്പ് കളർ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കറുപ്പ് അടിക്കാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് അത് വേണ്ട, കാരണം കറുപ്പ് എനിക്ക് അങ്ങനെ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ബ്രൗൺ തന്നെ കൊടുത്തു. പിന്നെ കാണാൻ പറ്റും ഒരു കളർ ഇങ്ങനെ ഒരു വെള്ള കളർ വന്നുകൊണ്ടില്ലേ, അത് ഞാനാണെങ്കിൽ മാറ്റിയിട്ട് അത് കുറച്ച് കീറി എടുത്ത് എന്നിട്ട് തിരിച്ചൊട്ടിച്ചു. അപ്പോൾ അത് ശരിയായി. എന്നിട്ട് ഇപ്പം നമ്മൾ അക്രിലിക് കളർ വെച്ച് എന്താണ് ബ്രഷ് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബ്രിക്ക് പോലെ തോന്നാൻ വേണ്ടി ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ സിമെൻറ്റൊക്കെ നമ്മുടെ വീട് പണിയുമ്പം ഇങ്ങനെ ബ്രിക്ക് ബ്രിക്ക് വെക്കത്തില്ല, അപ്പം അതേപോലെ തോന്നാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വെൽക്കം എന്ന് എഴുതിയത് ഞങ്ങൾ ഇങ്ങനെ കർവ് കർവായിട്ട് ഡിസൈനൊക്കെ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് അതിൻ്റെ അതിൻ്റെ ഇങ്ങനെ ഫ്രണ്ട് ബാക്കിൽ. അപ്പം നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടിച്ചു കൊടുക്കാം, ഭയങ്കര ഈസി ആയിട്ടാണ്. പിന്നെ നമുക്ക് വാട്ടർ കളർ എന്നിട്ട് യൂസ് ചെയ്യാം. അപ്പം അക്രിലിക് കളർ ഇല്ലാത്തതുകൊണ്ട് ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. അപ്പം നമ്മൾ വെൽക്കം എന്ന് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പം അത് കറക്റ്റ് സൈസിലൊക്കെ വെട്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ ഹോം സ്വീറ്റ് ഹോം എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് രാവിലെയാണ്, ഞങ്ങൾ രാത്രിയാണ് എടുത്തിരുന്നത്. പിന്നെ ഇത് ഉണങ്ങി കിട്ടിയപ്പോൾ രാവിലെയായി. പിന്നെ ഞങ്ങൾ കുറച്ച് പൂവ് റോസാപ്പൂവ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ പൂവ് ഒട്ടിച്ച് വെച്ചിട്ട് മറ്റേ നമ്മുടെ പൊതിയൊക്കെ ഇടത്തില്ലേ അത് കീറി ഇലയുടെ ഷേപ്പിലാക്കിയിട്ട് അക്രിലിക് കളർ അതിൻ്റെ മേളി അടിച്ച് നീ പച്ച കളർ അതാണ് ആ ഇല ഇരിക്കുന്നത്. അതിൻ്റെ പൂവ് ഉണ്ടാക്കിയത് യൂണിക്കോം ബോട്ടിലായിട്ടായിരുന്നു. അത് അതിന് കണ്ടില്ലേ, ഞങ്ങൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഇങ്ങനെ വെൽക്കം എഴുതി ഞങ്ങൾ കുറച്ച് മുത്തൊക്കെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ചേരെയാണ്. പേര് മീവൽ, ഏഞ്ചൽ, മൊനാൽ എന്നാണ്. സൂപ്പറായിട്ടാണ് ചേട്ടൻ, നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് അവരത് ചെയ്തേക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തിടയ്ക്ക് ഇടുക്കാച്ച വീഡിയോ ഉണ്ട് ഞങ്ങൾ വരുന്നത് വരെ. ടാറ്റ, ബൈ ബൈ.